2021 വോയ്സ് ഓസ്ട്രേലിയ സീസൺ 10 ഈ വരുന്ന ഓഗസ്റ്റ് 8 ന് ആരംഭിക്കുകയാണ്. വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സിംഗിംഗ് കോമ്പറ്റീഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. കൂടാതെ ദിസ് കോമ്പറ്റീഷൻ ഈസ് എക്സ്പെക്ടിങ് എ വേൾഡ് ക്ലാസ് ടാലന്റ് ഫ്രം ദി കണ്ടസ്റ്റന്റ്സ്. ഇവിടെയും തീർന്നിട്ടില്ല. ഈ വർഷം വോയ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇതിലുപരിയായി മലയാളി കമ്മ്യൂണിറ്റിക്ക് അഭിമാനമായി ഒരു കൊച്ചു മിടുകി പങ്കെടുക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, വൺ ആൻഡ് ഓൺലി ജാനകി ഈശ്വർ. 12 വയസ്സ് മാത്രമുള്ള ജാനകി വോയ്സ് ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റന്റുമാണ്. ഇന്ന് M4 TV നമ്മോടൊപ്പം ജാനകിയും അച്ഛൻ അനൂപും അമ്മ ദിവ്യയും ചേരുന്നു. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ജാനകിക്കും ജാനകിയുടെ അമ്മയ്ക്കും അച്ഛനും. ജാനകിയുടെ സംഗീത ജീവിതത്തിൽ ഈ മാസത്തിന് വളരെ പ്രത്യേകതയുണ്ടല്ലേ. 12 വയസ്സിൽ തന്നെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെയാണ് ജാനകി തൻ്റെ ഡെബ്യൂ സിംഗിൾ ക്ലൗണിൻ്റെ വരികൾ രചിച്ചിട്ടുള്ളത്. ലോകത്തിലെ എല്ലാ മലയാളിക്കും അഭിമാനമുണ്ടാക്കുന്ന വിധം വോയ്സ് ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റന്റ് ആയിരിക്കുകയാണ് ജാനകി. എന്ത് തോന്നുന്നു എന്ന ചോദ്യത്തിന് ഇവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല, എങ്കിലും ചോദിച്ചോട്ടെ, ഹൗ ഡു യു ഫീൽ ജാനകി? ഞാൻ വെരി എക്സൈറ്റഡ് ആണ്. ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ്. നെർവസ് ഒക്കെയാണ്. അനൂപ്, സംഗീതത്തെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഈ കുടുംബത്തെ തേടി വന്ന ഒരു സുവർണ അവസരമായി ജാനകിയുടെ ഈ നേട്ടത്തെ കാണുന്നുണ്ടോ? തീർച്ചയായും ദീപ, ഇത് എന്തൊക്കെ പറഞ്ഞാലും ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. ജാനകിയുടെ ആർട്ടിസ്റ്റിക് വാല്യൂല് നമ്മൾ കുട്ടിയമ്മ മുതൽ കാണുന്നതാണ്. നമ്മളതിൽ ബിലീവ് ചെയ്യുന്നു. പക്ഷെ ലോകത്തിന് മുന്നിൽ അവളുടെ ടാലന്റ് കാണിക്കാനുള്ളൊരു ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഓസ്ട്രേലിയയിൽ വേറെ കിട്ടാനില്ല. സോ വളരെ എക്സൈറ്റഡ് ആണ്, വളരെ ഹാപ്പിയാണ്. ഇനി ജാനകിയോട് ഒരു ചോദ്യം. വാട്ട് വാസ് യുവർ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ദ മേക്കിംഗ് ഓഫ് യുവർ സിംഗിൾ ആൽബം ക്ലൗൺ? ഞാൻ പാട്ട് എഴുതുമ്പോൾ ഒരു പ്രോസസ് ഉണ്ട്. എൻ്റെ ഇതിൻ്റെ ഇൻസ്പിറേഷൻ ഒരു ഇറ്റ്സ് അബൌട്ട് സംവൺ ഹു മാസ്ക്സ് ദംസെൽവ്സ് ഇൻ ഓർഡർ ടു ഹെൽപ് സംവൺ എൽസ്. അപ്പോൾ അവരെ ഒന്ന് അവരുടെ അടുത്ത് നിന്ന് അറ്റൻഷൻ ഇങ്ങനെ മാറ്റാൻ, ആൻഡ് യാ അവർക്ക് ഇങ്ങനെ കെയർ വേണ്ട, ബിക്കോസ് ദേ വാണ്ട് ടു ടേക്ക് കെയർ സംവൺ. ഓക്കെ. നിങ്ങളുടെ സംഗീത കുടുംബത്തിൽ നിന്നും ഇതാദ്യമായിട്ടല്ല ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിൽ ഒരാൾ പങ്കെടുക്കുന്നത്. പ്രശസ്ത പിന്നണി ഗായകൻ അരുൺ ഗോപന്റെ നീസ് കൂടിയാണ് ജാനകി. ഇവരെ രണ്ടുപേരെയും ഏറ്റവും പ്രോത്സാഹിപ്പിച്ചതും അനൂപ് തന്നെയാണല്ലേ. വോയ്സ് ഓസ്ട്രേലിയയിലേക്കുള്ള ജാനകിയുടെ ചുവടുവയ്പ് എങ്ങനെയായിരുന്നു? അത് ഞാൻ പറഞ്ഞതിനും ബെറ്ററായിട്ട് ദിവ്യ പറയും. നമ്മള് കണ്ട് വളർന്ന അല്ലെങ്കിൽ കേട്ട് വളർന്ന സംഗീതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മള് ചെറുപ്പത്തിൽ തന്നെ ജാനകിനെ കേൾപ്പിച്ചിട്ടുള്ളതൊക്കെ ഇന്ത്യൻ മ്യൂസിക് തന്നെയാണ്. അപ്പോ ഈ ഒരു വെസ്റ്റേൺ മ്യൂസിക്കില് ജാനകി ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങിയപ്പോ ഇറ്റ് വാസ് എ ഒരു വലിയ ലേണിംഗ് കർവ് ആയിരുന്നു അത് ഞങ്ങൾക്ക്. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് റിസർച്ചും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു ലോങ് പ്രോസസ് ആയിരുന്നു ശരിക്കും. ഇവിടെ എത്തി നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമുക്ക് മൂന്ന് പേർക്കും, അതായത് ഇപ്പം ജാനകിയുടെ മ്യൂസിക്കില് ഡെഫിനറ്റ്ലി വലിയൊരു ഇന്ത്യൻ ഇൻഫ്ലുവൻസ് ഉണ്ട്, എല്ലാവരും പറയാറുണ്ട്. അത് അവള് ചെറുപ്പത്തിൽ കേട്ട് ശീലിച്ച് ഉള്ളില് പതിഞ്ഞ മ്യൂസിക് ആണത്. അപ്പം അനൂപിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അത് നമ്മള് എന്താ പറയാ, ബോധപൂർവം എഫേർട്ട് എടുത്ത് ചെയ്തു എന്നല്ല. ഈ ജനിച്ച ഒരു 2-3 വയസ്സായ മുതൽ നമ്മുടെ ലൈഫിൽ മ്യൂസിക് ഓൾവേസ് ഉള്ളത് കൊണ്ട്, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഈ ഒരു മ്യൂസിക്കിനോട് താല്പര്യമുള്ള ആൾക്കാരായതുകൊണ്ട് ത്രൂ ഔട്ട് കഴിഞ്ഞ ഇപ്പൊ 12 വയസ്സായി, ഈ കാലഘട്ടം മുഴുവൻ ജാനു വീട്ടിലായാലും പുറത്തായാലും മ്യൂസിക് അത്രയും എക്സ്പോഷർ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഭാഗത്ത് ഉണ്ടായ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ഇൻസ്ട്രുമെന്റ് മ്യൂസിക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. ചെറുപ്പത്തിൽ നമ്മൾ വയലിൻ പഠിപ്പിച്ചു ആദ്യം, പിന്നെ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇപ്പൊ ഗിറ്റാർ അവർക്ക് താല്പര്യം വന്നപ്പോൾ ഗിറ്റാർ പഠിക്കുന്നു. അപ്പോൾ ത്രൂ ഔട്ട് എന്താ പറയുക, ഇതിപ്പോ വോയിസിൽ എത്തി നിൽക്കുന്നു, ഒരു പ്ലാറ്റ്ഫോം കിട്ടി എന്നുള്ളത് വളരെ സത്യമാണ്, വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ഈ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ആ ജേണിയിൽ ഒരു സ്റ്റെപ്പായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മള് പലപ്പോഴായിട്ട് പറയുന്നത് നമ്മള് റൈറ്റ് ടൈമിൽ റൈറ്റ് ആളിനെ റൈറ്റ് സ്ഥലത്ത് മീറ്റ് ചെയ്യുമ്പോണ്ടാവുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ. അപ്പൊ ജാനകിയുടെ കേസിൽ അതാണ്
ജാനയുടെ കോച്ച് ഡേവിഡ് ജാൻസ്, ഹീസ് എ മാസ്റ്റർ കോച്ച് ഫ്രം ജാൻസ് ഇന്റർനാഷണൽ മ്യൂസിക് അക്കാഡമി. സത്യം പറഞ്ഞാൽ ഇപ്പോ ഈ സ്റ്റേജിൽ ജാനകി നിൽക്കാനുള്ള മെയിൻ റീസൺ ഡേവിഡാണ്. ഡേവിഡിന് ഇവളിലുള്ള ഒരു വിശ്വാസവും അത് ഞങ്ങളോട് കൺവേ ചെയ്യാൻ ഡേവിഡിന് പറ്റി. അതായത് ഷീസ് റെഡി ഫോർ വോയിസ് ദിസ് ഇയർ എന്ന് ഞങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച്, അതൊരു വലിയ സപ്പോർട്ട് തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിവ്യ പറഞ്ഞ വളരെ സത്യമാണ്, റൈറ്റ് പീപ്പിളിന് റൈറ്റ് ടൈമിൽ മീറ്റ് ചെയ്യുക എന്നുള്ളതായത്. നമ്മുടെ ഭാഗ്യം കൊണ്ട് ജാനുവിന് കിട്ടിയ കോച്ചസ് അല്ലെങ്കിൽ ഗുരുക്കന്മാരെല്ലാവരും അത്രയും മികച്ച ഗുരുക്കന്മാരും വളരെയധികം ആത്മാർത്ഥതയോടെ അവരുടെ ടാലന്റ് ജാനുവിൽ പകർന്നു കൊടുക്കാൻ പറ്റിയ ആൾക്കാരുമായിരുന്നു. സ്റ്റാർട്ടിങ് ഫ്രം സെമാൻഡ കാൽവെർട്ട് എന്നുള്ള ഒരു വയലിൻ ടീച്ചർ, മാറ്റ് ക്രീഡൻ ഗിറ്റാർ ടീച്ചർ, പിന്നെ ശോഭ ശേഖർ 30 വർഷമായിട്ട് കർണാട്ടിക് മ്യൂസിക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മെൽബണിൽ. ഞങ്ങൾ ആക്ച്വലി കർണാട്ടിക് മ്യൂസിക് ആണ് തുടങ്ങിയത് വെസ്റ്റേൺ മ്യൂസിക്കിന് മുന്നേ. പിന്നെ ഇപ്പൊ ജാനുവിന് ഗിറ്റാർ പഠിപ്പിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള വളരെ പ്രശസ്തനായ ഒരു മ്യൂസീഷ്യനായ സന്തോഷ് ചന്ദ്രൻ എന്ന ഗിറ്റാറിസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ പഠിക്കാൻ പറ്റിയതും ജാനുവിന് വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ഇതെല്ലാം കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്. ഇപ്പൊ ഇന്ന് ജാനു ഒരു സിംഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇതേപോലെ ഒരു സ്റ്റേജിൽ എത്തിയിരുന്നെങ്കിൽ, ഇതിനെല്ലാം കാരണക്കാരായത് ഇതുപോലുള്ള ഒരുപാട് പേരാണ്. അപ്പോ അവരോടൊക്കെ നന്ദി പറയാൻ ഒരു അവസരത്തില്. ജാനകിയുടെ ഒരു ചോദ്യം, am I too young for this എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് എന്തായാലും തോന്നിയിട്ടുണ്ട്. വെരി സെൽഫ് കോൺഷ്യസ് ആയിരുന്നു, കാരണം ഞാൻ യങ്സ്റ്റ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് ഇങ്ങനെ യുനോ ഇറ്റ്സ് റിയലി നെർവ് വർക്കിംഗ് ടു ഡു ദാറ്റ്. പക്ഷേ എൻ്റെ കോച്ച് എൻകറേജ് ചെയ്തു ആൻഡ് റൈറ്റ് ടൈം ആണെന്ന് പറഞ്ഞു. അതുമല്ല എനിക്ക് കാണിക്കേണ്ട ഇപ്പം എന്താ ചെയ്യാൻ പറ്റുന്നതാണ്, ലൈക്ക് ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ഷോ. സോ യാ, വളരെ നല്ല കാര്യം. ഇനി ദിവ്യയോടൊരു ചോദ്യം, മക്കളുടെ കഴിവുകളെ ചെറുപ്രായത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് അവയെ പ്രോത്സാഹിപ്പിക്കുക എന്നതൊരു ചെറിയ കാര്യമല്ല. അമ്മയായും ഭാര്യയായും തൻ്റെതായ പല സന്തോഷങ്ങളും മാറ്റിവെച്ചാണ് മകളുടെയും ഭർത്താവിൻ്റെയും കൂടെ നിന്ന് ദിവ്യ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ദിവ്യക്ക് ഇനിയുള്ള ഭാവി സ്വപ്നങ്ങൾ എന്താണ്? നിങ്ങളുടെ ജീവിതം ഇനി കൂടുതൽ തിരക്കുള്ളതാണ് പോവുകയാണല്ലേ? ആദ്യം ഞാൻ പറ, അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ദിവ. എന്റെ സന്തോഷം, ഇതാണ് എന്റെ സന്തോഷം. അപ്പം തീർച്ചയായിട്ടും ലൈക്ക് ശരിക്കും പറയാൻ പറ്റും, എന്റെയും അനൂപിന്റെയും ലൈഫില് 24 hours എന്തും ഞങ്ങൾ ഡിസ്കഷനും എല്ലാം ഈ മ്യൂസിക്കും, മ്യൂസിക് ആയിരുന്നു ഓൾവേസ്. അപ്പം ഇവള് മ്യൂസിക് വന്നതിന് ശേഷം ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് അവളുടെ മ്യൂസിക്കിനെ പറ്റിയാണ്. ആൻഡ് ദെൻ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ് ഹൗ ടു ഇംപ്രൂവ്, ഞങ്ങളെ എങ്ങനെ ഇംപ്രൂവ് ആവാം, അത് ഇവളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളത്. പിന്നെ ആൻഡ് വേറൊരു കാര്യം, ജാനകിനെ ഒരു 12 വയസ്സുകാരിയായ കുട്ടിയാക്കി നിർത്താൻ തന്നെയാണ് ഞങ്ങൾക്ക് താല്പര്യം. അതുകൊണ്ട് അപ്പാർട്ട് ഫ്രം അവളെ മ്യൂസിക്, അവള് പാടുമ്പോഴും അല്ലെങ്കിൽ അവള് ക്രിയേറ്റ് ചെയ്യുന്ന മ്യൂസിക്കും മാത്രമായിരിക്കണം അവൾ, അവളുടെ ആർട്ടിസ്റ്റിക് വാല്യൂ മാത്രമാണ് അവളെ കോൺട്രിബ്യൂഷൻ ഈ സമയത്ത്. ബാക്കിയുള്ള എല്ലാം, എവറിത്തിങ്, അത് സോഷ്യൽ മീഡിയ ഇതും എല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു വളരെ സന്തോഷമുള്ള ജേണിയാണ്. അപ്പൊ ഒരിക്കലും ഒരു പ്രഷറോ അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഒരുപാട് ഇരുന്ന് ലൈക്ക് കോൺഷ്യസ് എഫേർട്ട് എടുക്കാറുണ്ട്. പറഞ്ഞ പോലെ നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു ഇൻഡസ്ട്രിയാണത് ഒരിക്കലും. അതായത് 10-30 വയസ്സ് വരെ നമ്മൾ കേക്ക് പോലും ചെയ്യാത്തൊരു മ്യൂസിക് ജോണർ അല്ലെങ്കിൽ ഒരു വേൾഡാണ്. അപ്പം അതിലേക്ക് ഇത്ര ചെറിയ കാലഘട്ടത്തിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊരു സന്തോഷത്തോടു കൂടിയുള്ള വളരെ ഒരു ഹാപ്പി മൊമെന്റ്സ് ആണ്. എവറി മൊമെന്റ് വളരെ ഹാപ്പി ആയിട്ടുള്ളതാണ്. ശരിക്കും ഇപ്പോ എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ഇപ്പോ ഇവരുടെ സിംഗിൾ ഇറങ്ങിയതിന് ശേഷം അത് ഒരുപാട് മ്യൂസിക് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, സ്പോട്ടിഫൈ, ആപ്പിൾ മ്യൂസിക്, ഈ പ്ലാറ്റ്ഫോമിലൊക്കെ എങ്ങനെ എത്തിക്കുന്നു, ഓസ്ട്രേലിയൻ റേഡിയോ ആയ JJ Radio, അപ്പൊ അതിലേക്ക് എങ്ങനെ ഈ മ്യൂസിക് എത്തിക്കാം, അതെല്ലാം ഇരുന്ന്, അതായത് ജോലി ചെയ്യാത്ത സമയത്ത് അതൊക്കെ ഇരുന്ന് റിസർച്ച് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ സന്തോഷത്തോടെ ചെയ്യുന്നതാണ്, ബട്ട് അത് വലിയ ലേണിംഗ് ആയിരുന്നു. പിന്നെ ഈ ജാനുവിന്റെ മ്യൂസിക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ടുപേരും ആക്ച്വലി ഇരുന്നിട്ട് ഒരു സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചു, മിക്സിംഗ് ആൻഡ് മാസ്റ്ററിംഗ്, ബേസിക് ആയിട്ട് മിക്സിംഗ് മാസ്റ്ററിംഗ് ചെയ്യാൻ പഠിച്ചു, വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു. അപ്പൊ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഞങ്ങളും പഠിക്കുകയാണ്, ജാനുവിന്റെ കൂടെ ഞങ്ങളും ഗ്രോ ചെയ്യുകയാണ്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജേണി എന്ന് പറയാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എവറിത്തിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഒരു ഗൂഗിൾ സെർച്ചിൽ നിന്നാണ്. അതായത് കുട്ടി ഇംഗ്ലീഷ് പാട്ട് പാടുന്നുണ്ട്,
അപ്പൊ എനിക്ക് ഒരു ഇംഗ്ലീഷ് പാട്ട് പഠിപ്പിക്കാൻ പറ്റിയ ഒരു ടീച്ചറിനെ എവിടെ കണ്ടു കിട്ടും എന്നുള്ള ഗൂഗിൾ സെർച്ച് ആണ് എവറിത്തിങ് സ്റ്റാർട്ടഡ്. ബാക്കിയെല്ലാം അതിൽ ആഡപ്പായി വന്നാണ്. ദെൻ ഒരുപാട് റിസർച്ച്, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് ഓക്കെ, ഭാവി സ്വപ്നം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ജാനകി ഇസ് എ ബ്യൂട്ടിഫുൾ സോങ് റൈറ്റർ. അവളെ ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ആസ് പാരൻസ് അല്ലെങ്കിൽ ആസ് മ്യൂസിക് ലിസണേഴ്സ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് എല്ലാം. അതെല്ലാം റിലീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഡ്രീം. നിങ്ങളുടെ ഈ അനുഭവം ഒത്തിരി പേരൻസിനും വളരെ ഇൻസ്പിറേഷൻ ഉണ്ടാകുമെന്നുള്ളത് ഷുവറാണ്. അനൂപ് വളരെ തിരക്കുള്ള ഒരു സിംഗറും ആങ്കറുമാണ്. ഓസ്ട്രേലിയയിൽ പല സ്റ്റേജ് ഷോകളിലും അനൂപിനെ കാണാറുമുണ്ട്. M4 TV തുടക്കം മുതൽ പല പ്രോഗ്രാമുകളിലും അനൂപിൻ്റെയും ദിവ്യയുടെയും സജീവ സാന്നിധ്യമുണ്ട്. വി ആർ വെരി പ്രൗഡ് ഓഫ് വേ യു ഫാമിലി ഇസ് അറ്റ് നൗ. M4 TV ഇത്രയും നേരം ചിലവഴിച്ചതിൽ ഒരുപാട് നന്ദി. ജാനകിയുടെ സംഗീത ജീവിതത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ സംഗീതയാത്ര ജാനകി എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജാനകി, വി വിൽ ബി വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ വോയിസ് ഓൺ ദി 8th of August. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇത്രയും സമയം ഞങ്ങളോട് ചിലവഴിച്ച M4 TV നന്ദി. ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജേണിയാണ്. അപ്പോൾ M4 TV കമ്മ്യൂണിറ്റിയുടെയും എല്ലാം സപ്പോർട്ട് ജാനകി ഉണ്ടാവും എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഫോർ ഷുവർ. താങ്ക് യു. താങ്ക് യു.